ദൈവബോധനം ഗ്രന്ഥാവലി പത്താമത്തെ പുസ്തകമാണ് ജീവിതപാതയിൽ ഫാദർ ഡോക്ടർ ഒ തോമസ് ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിൻ്റെ ഒരു ആമുഖമാണ് ഈ പുസ്തകം കൗൺസിലിങ്ങിൽ പരിശീലനം നേടുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല ഇതിൻ്റെ പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ജീവിതത്തെ ഒന്ന് സ്വയം വിശകലനം ചെയ്യുവാനും പ്രായോഗിക ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഉപകരിക്കുന്ന നിലയിൽ എല്ലാവർക്കുമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നാല് യൂണിറ്റുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ആദ്യ ഭാഗം മനഃശാസ്ത്രത്തെയും കൗൺസിലിങ്ങിനെയും പരിചയപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഭാഗം കൗൺസിലിങ്ങിൻ്റെ ഒരു മാതൃക വിവരിക്കുകയാണ് മൂന്നാം ഭാഗത്തെ പ്രായോഗിക ജീവിതത്തിൽ കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നാലാമത്തെ ഭാഗം ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രത്യേക ചില സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഒന്നാം ഭാഗം ആരംഭിക്കുന്നതു തന്നെ മനഃശാസ്ത്രത്തിന് ഒരു നിർവചനം നൽകിക്കൊണ്ടാണ് ഇംഗ്ലീഷിൽ സൈക്കോളജി എന്ന് പറയും ലിറ്ററൽ മീനിങ് മനസ്സിനെക്കുറിച്ചുള്ള പഠനം എന്നാണ് മനസ്സെന്താണ് മനസ്സെന്ന പ്രതിഭാദത്തെ എങ്ങനെ ശാസ്ത്രീയമായി അപകീർത്തിക്കാൻ പറ്റും എന്ന് ചിന്തകന്മാർ വളരെ ആഴമായിട്ട് ചിന്തിക്കുകയുണ്ടായി അതുകൊണ്ട് മറ്റൊരു കൂട്ടം ചിന്തകർക്ക് പറഞ്ഞു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിനെക്കുറിച്ചുള്ള പഠനമല്ല മനുഷ്യൻ്റെ ബോധാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് ഇവിടെയും രണ്ട് പ്രശ്നങ്ങളുണ്ട് മനുഷ്യന് ബോധാവസ്ഥയുള്ളതുപോലെ ഉള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കുമുണ്ടോ എന്നൊരു ചോദ്യം കാരണം മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള അനേക പരീക്ഷണങ്ങൾ മനഃശാസ്ത്ര ശാഖയ്ക്ക് വളരെ സഹായകരമായിട്ട് വരുന്നുണ്ട് രണ്ടാമതായിട്ട് ബോധാവസ്ഥയല്ല അബോധാവസ്ഥയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതെന്ന് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ് ഫ്രോയിഡ് പഠിപ്പിക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ പൊതുവെ സ്വീകാര്യമായിട്ടുള്ളൊരു നിർവചനം മനഃശാസ്ത്രമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പെരുമാറ്റ രീതികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്നാണ് പെരുമാറ്റം എന്നുള്ളതും വിശദീകരണം ആവശ്യമാണ് പെരുമാ പെരുമാറ്റത്തിന് രണ്ട് അടിസ്ഥാനങ്ങളുണ്ട് ബാഹ്യവും ആന്തരികവും ബാഹ്യം എന്ന് സൂചിപ്പിക്കുന്നത് വ്യക്തിയുടെ ശാരീരിക അവയവങ്ങളുടെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തനമാണ് ആന്തരികം എന്നത് മനുഷ്യൻ്റെ ചിന്താസരണികൾ വൈകാരിക അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ ഇത് രണ്ടും ചേർന്ന് കിടക്കുന്നതാണ് പലപ്പോഴും വികാര വിചാരങ്ങൾ മറ്റൊരാൾക്ക് ദർശിക്കുവാൻ സാധിക്കുകയല്ലെങ്കിലും അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും ഈ പശ്ചാത്തലത്തിലാണ് മനഃശാസ്ത്രത്തെ പെരുമാറ്റത്തിൻ്റെ പഠനം എന്ന നിലയിൽ വിശദീകരിക്കുന്നത് മനഃശാസ്ത്രത്തിന് വിവിധ ശാഖകളുണ്ട് അതിനെക്കുറിച്ച് ഈ പുസ്തകം വിശദീകരിക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള ചിലത് ചികിത്സാ മനഃശാസ്ത്രം അതായത് ക്ലിനിക്കൽ സൈക്കോളജി മാനസിക രോഗങ്ങൾ വേർതിരിച്ചറിയുവാനും അവയെ ചികിത്സിക്കുവാനുമായിട്ടാണ് ഈ വിഭാഗത്തിലുള്ളവർ ശ്രദ്ധിക്കുന്നത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി വ്യക്തികളുടെ പെരുമാറ്റങ്ങൾക്ക് ആധാരമായ കാരണങ്ങളെക്കുറിച്ചും ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണവും അതുവഴി പുതിയ സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേരുകയുമാണ് വളർച്ചാ മനഃശാസ്ത്രം വ്യക്തികളുടെ ശൈശവവും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അബ്നോർമൽ സൈക്കോളജി സ്വാഭാവികവും അസ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തിയറീസും ഡെവലപ്പ് ചെയ്യുന്നതാണ് കൗൺസിലിങ്ങും ഒരു വിഭാഗമാണ് പരിസ്ഥിതികളോട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആകുല ചിന്ത ഉത്കണ്ഠ ഭയം നിരാശ തുടങ്ങിയ ലഘുവായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇതാണ് കൗൺസിലിങ്ങിൽ കൂടി ചെയ്യുന്നത് ഇവ കൂടാതെ സോഷ്യൽ സൈക്കോളജി എജ്യൂക്കേഷണൽ സൈക്കോളജി ജനറ്റിക് സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി തുടങ്ങിയ നിരവധി ഉപവിഭാഗങ്ങളും മനഃശാസ്ത്രത്തിന് ഉണ്ട് കൗൺസിലിംഗ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൗൺസിലിങ്ങിന് ഒരു നിർവചനം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ പലരും കൗൺസിലിങ്ങിനെ നിർവചിച്ചിട്ടുണ്ടെങ്കിലും സേവാഡ ഹിറ്റ്ലർ ഒറ്റ വാക്കിൽ ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഹെൽപ്പ് ദ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് സ്വയം സഹായിക്കുന്നതിന് അവനെ സഹായിക്കുക ഒരു മുഖക്കണ്ണാടിയിൽ കൂടി നാം നമ്മുടെ രൂപം ദർശിക്കുന്നതുപോലെയാണ് ഇത് സ്വയമായിട്ട് കാണുകയും അതുവഴി അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾക്കനുസരിച്ച് ആവശ്യമായിരിക്കുന്ന വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരുത്തത്തക്കവണ്ണം അവനിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന സാധ്യതകളെയും കഴിവുകളെയും കുറിച്ച് അവനെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് കൗൺസിലിങ്ങിൽ കൂടി ചെയ്യുന്നത് കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ് ഫ്രോയിഡ് പറയുന്നുണ്ട് മനുഷ്യന് അവൻ്റെ പെരുമാറ്റങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവൻ്റെ അബോധ മനസ്സാണ് എന്ന് അബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകളും അബോധ മനസ്സിൽ നിഗൂഢമായി കിടക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസാണ് അവൻ്റെ പെരുമാറ്റത്തെ ഏറ്റവും സ്വാധീനിക്കുന്നത് അബോധ മനസ്സിൽ കിടക്കുന്ന ഈ സംഘർഷങ്ങൾ ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ പുറത്തേക്ക് ഒഴുകിക്കളയാൻ സാധിക്കുമെന്ന് ഫ്രോയിഡ് പഠിപ്പിക്കുന്നുണ്ട് കൗൺസിലിങ്ങിൽ കൂടെ അബോധ മനസ്സിൽ കിടക്കുന്ന സംഘർഷങ്ങളെ പുറത്തേക്ക് ഒഴുക്കിക്കളയുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഫ്രോയിഡിന് പുറമെ മറ്റ് പല മനഃശാസ്ത്രജ്ഞന്മാരും കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൗൺസിലിങ്ങിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനഃശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ക്രിസ്ത്യൻ കൗൺസിലിംഗ് നടത്തപ്പെടുന്നത് ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മനഃശാസ്ത്രപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളോടൊപ്പം ചേർത്താണ് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിൽ നാം അത് നിർവഹിക്കുന്നത് വേദശാസ്ത്രപരമായ ഒരു അടിസ്ഥാനം കൗൺസിലിങ്ങിന് ഉണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് താൻ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ മാതൃകകൾ സുവിശേഷങ്ങളും ലഭ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യരോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിൻ്റെയും അടിസ്ഥാനം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കൗൺസിലിങ്ങിനെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കൗൺസിലർക്കുണ്ടായിരിക്കുന്ന ക്വാളിറ്റീസിനാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിസണിങ് കേൾവിയുടെ പ്രാധാന്യം നല്ല ഒരു കൗൺസിലർ നല്ലൊരു ശ്രോതാവായിരിക്കണം ശ്രവിക്കുക എന്ന് പറയുന്നത് തന്നെ പല രീതിയിലാണ് കേൾവിയെ മൂന്ന് രീതിയിൽ മനഃശാസ്ത്രന്മാരെ വിഭജിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള നാട്യം പ്രിറ്റൻറിങ് ലിസണിങ് ശ്രദ്ധിക്കുന്നുവെന്ന് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ചിന്തകൾ മറ്റു പല കാര്യങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കും രണ്ടാമത് സൂപ്പർഫിഷ്യൽ ലിസനിങ് ആണ് ഉപരിപ്ലവമായിട്ടുള്ള ഒരു ശ്രദ്ധ അവരൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുന്നെങ്കിലും ആഴമായിട്ട് അതിനെ മനസ്സിലാക്കുന്നില്ല മൂന്നാമത് മറ്റൊരു വിധമുണ്ട് ഇത് ഡെപ്ത് ആണ് ആഴത്തിലുള്ള കേൾവി വാക്കുകൾ മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള വൈകാരിക ഭാവം കൂടി ശ്രദ്ധിക്കണം ഇത്തരം ആണ് കൗൺസിലിങ്ങിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൗൺസിലിങ്ങിൻ്റെ ഒരു മാതൃകയെക്കുറിച്ചും ഈ പുസ്തകം വിവരിക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് വിവിധ മോഡലുകൾ മനഃശാസ്ത്രന്മാർ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും റോബർട്ട് കാർക്കഫിൻ്റെ കൗൺസിലിംഗ് മാതൃകയാണ് ഈ പുസ്തകം കൂടുതലായിട്ട് വിവരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കൗൺസിലിംഗ് നടത്തുന്നത് ആദ്യത്തേത് മാനസിക അടുപ്പം റാപ്പോട്ട് ബിൽഡിംഗ് സ്റ്റേജാണ് കൗൺസിലറും കക്ഷിയും തമ്മിൽ ഉള്ളു തുറന്ന് ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തേത് എക്സ്പ്ലോറേറ്റീവ് സ്റ്റേജാണ് അന്വേഷണത്തിൻ്റെ ഘട്ടം വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചതിൻ്റെ വേരുകൾ കണ്ടുപിടിക്കുവാൻ കൗൺസിലറും കക്ഷിയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ശ്രമമാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് തീരുമാനങ്ങൾ എടുക്കുക എന്ന് വെച്ചാൽ കൗൺസിലർ ഉപദേശങ്ങൾ കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം വ്യക്തിക്ക് മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ശരിയായൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുവാനായിട്ട് സാധിക്കും അതിനുള്ള വഴികൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും ഇപ്രകാരം കക്ഷിയെ പ്രോത്സാഹിപ്പിക്കുക സഹായിക്കുകയാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത് കാർക്കഫിൻ്റെ തിയറിയിൽ കൗൺസിലർക്കുണ്ടായിരിക്കേണ്ട മറ്റ് പല ഗുണങ്ങളെക്കുറിച്ചും എടുത്ത് പറയുന്നുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് എമ്പതിയാണ് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും ആ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് സിമ്പതിയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് സിമ്പതി വൈകാരികമായിട്ട് മറ്റുള്ളവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതാണെങ്കിൽ എമ്പതി ഒരു ഇൻ്റലക്ച്വൽ ഐഡൻറ്റിഫിക്കേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത് കോൺക്രീറ്റ്സ് ആണ് കോൺക്രീറ്റ്നസ് മൂർത്തമായ അവസ്ഥ മൂർത്തമായത് എന്നുള്ളത് എന്നുള്ള അർത്ഥമാണ് ഈ വാക്കിനുള്ളത് മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവർ അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ അപഗ്രദിക്കുകയോ പറയുകയോ ചെയ്യണം എന്നില്ല കക്ഷി പറയുന്ന കാര്യങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അവർ തന്നെ മാനസിക സംഘർഷത്തിൻ്റെ കാരണവും അവസ്ഥയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കൂ ഇതിനായിട്ട് കൗൺസിലർ കക്ഷിയെ സഹായിക്കുകയാണ് മൂന്നാമത് വേണ്ടുന്ന ക്വാളിറ്റി റെസ്പെക്റ്റാണ് ബഹുമാനവും മതിപ്പും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ടവനായിരിക്കാൽ ആത്മവിശ്വാസവും തങ്ങളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പുമൊന്നും ഇല്ലാത്തവനായിരിക്കാം ഈ സാഹചര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസവും മതിപ്പും വർദ്ധിപ്പിക്കത്തില്ലെന്ന് വർദ്ധിപ്പിക്കുന്ന നിലയിലായിരിക്കണം കൗൺസിലറുടെ പെരുമാറ്റം നമ്മേക്കാൾ പ്രായത്തിലും പദവിയിലുമൊക്കെ ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ അവർ ഈ സാഹചര്യങ്ങളിൽ അവരുടെ കഴിവുകളെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നില്ല അതുകൊണ്ട് കൗൺസിലർ കക്ഷി എങ്ങനെയുള്ളവനാണ് എന്ത് പ്രശ്നത്തിലാവപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കാതെ തിരുപാതികമായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുവാനും അദ്ദേഹത്തോടുള്ള മതിപ്പ് പ്രകടിപ്പിക്കുവാനും ശ്രമിക്കണം അടുത്തത് ജനുവിനെസ് ആണ് ആത്മാർത്ഥതയും സത്യസന്ധതയും യഥാർത്ഥ വികാരങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമായ പ്രതികരണങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും ശ്രമിക്കുക ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ കൗൺസിലിങ്ങിൽ അങ്ങനെയല്ല കൗൺസിലർ എപ്പോഴും ജെനുവിനായിരിക്കണം സത്യസന്ധനായിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് അടുത്ത ഒരു ഗുണമായിട്ട് പറയുന്നത് കൗൺസിലുടെ ക്വാളിറ്റിയാണ് സെൽഫ് ഡിസ്ക്ലോഷർ സ്വയം അനാവരണം ചെയ്യുക എന്നുള്ളത് ചില സാഹചര്യത്തിൽ കൗൺസിലുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെ ക്ലയൻറ്റുമായിട്ട് പങ്കുവയ്ക്കുന്നത് വഴിയായിട്ട് ക്ലയൻറ്റിന് തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച കിട്ടുവാനായിട്ട് സാധിക്കും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം തൻ്റെ അനുഭവങ്ങൾ കൗൺസിലറെ പങ്കുവയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റൊരു കൗൺസിലർ സ്കില്ലാണ് ഇമ്മീഡിയസി തദ്വസരത്തിലെ വൈകാരിക അവസ്ഥ എന്ന് പറയും കൗൺസിലിംഗ് ബന്ധത്തിൽ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹൗ ഡു യു ഫീൽ നൗ കക്ഷിക്ക് ഇപ്പോഴുള്ള വൈകാരിക നിലവാരത്തെ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ഈ ചോദ്യം കക്ഷിയുടെ വൈകാരിക നില എന്താണെന്ന് അന്വേഷിക്കേണ്ടത് കൗൺസിലെ ധർമ്മമാണ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയസി കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതേപോലെ തന്നെ മറ്റ് ഒരു ഗുണമായിട്ട് കാർക്കഫ് പറയുന്നതാണ് കൺഫ്രണ്ടേഷൻ അഭിമുഖീകരണം എന്ന് മലയാളത്തിൽ പറയാം എതിരിടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ തെറപ്യൂട്ടിക്കായിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കക്ഷിയുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും ഒരു പൊരുത്തക്കേട് കാണുവാണെങ്കിൽ അത് കക്ഷിയെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് വാക്കും പ്രവർത്തനവും തമ്മിൽ അല്ലെങ്കിൽ വാക്കും വികാരവും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ ഇത് ക്ലയൻറ്റിനെ ബോധവൽക്കരിക്കുന്നതാണ് കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇത് ഇപ്രകാരം കൗൺസിലർ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലയൻ്റിൻ്റെ മാനസിക സംഘർഷത്തെക്കുറിച്ച് ക്ലയൻറ്റിനെ ബോധവൽക്കരിക്കുകയും അതുവഴിയായി തന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് വ്യക്തിക്ക് അവരുടെ പ്രശ്നങ്ങളെ നേരിടുക സഹായിക്കുകയും ചെയ്യുകയാണ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ വീണ്ടും പ്രായോഗിക ജീവിതത്തിൽ നേരിടുന്ന കൗൺസിലിംഗ് നേരിടുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് യുവാക്കൾക്കുള്ള കൗൺസിലിങ്ങിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പ്രതിപാദിക്കുന്നത് വ്യക്തിത്വ വളർച്ചയിൽ മൂന്ന് ഘട്ടങ്ങളാണല്ലോ ബാല്യം യൗവനം പൂർണ്ണ വളർച്ച അതായത് അഡൾട്ട് എന്നുള്ളത് ഇതിൽ യൗവനം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാലയളവാണ് യൗവനത്തെക്കുറിച്ച് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ തിയേഡോർ ലിറ്റ്സ് പറയുന്നത് യുവത്വം എന്നത് താൻ ആരാണെന്ന് ആന്തരികമായി അന്വേഷിക്കുന്ന സമയമാണ് ജീവിതത്തിൽ തനിക്കുള്ള സ്ഥാനം ബാഹ്യ ലോകത്ത് അന്വേഷിക്കുന്ന അവസരമാണ് സൗഹൃദത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത വാഞ്ചയും സൗന്ദര്യത്തോടും പ്രേമത്തോടും അടങ്ങാത്ത അഭിനിവേശവും അതോടൊപ്പം തന്നെ ഏകാന്തതയും നിരാശയും കൊണ്ട് അന്ധകാരാവൃതമായിട്ടുള്ള കാലഘട്ടമാണ് ഇതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ പുതിയ അനുഭവങ്ങളും അനുഭൂതികളും ആവേശങ്ങളും ഉൾക്കൊള്ളുന്ന യൗവനം പലതുകൊണ്ടും സംഘർഷങ്ങൾ നിറഞ്ഞതാണ് ഭാവനകളും ചിന്തകളും വികാരങ്ങളും മൂല്യബോധവും എല്ലാം കഠിനാണില്ലാത്ത കുതിരയെപ്പോലെ വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയും നയിച്ചു കൊണ്ടിരിക്കും തന്നെ ഇത് സംഘർഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലയളവാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് വ്യക്തിയെ അതായത് യുവാവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വ്യക്തി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സ്വയം കണ്ടെത്തലാണ് വ്യക്തി സ്വയം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു ശാരീരിക സൗന്ദര്യം കുടുംബത്തിലും സമൂഹത്തിലുമുള്ള സ്ഥാനം മുതലായവയെ പറ്റി വളരെയധികം ബോധവാനായിരിക്കും വ്യക്തി ഈ സമയത്ത് എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള അട്രാക്ഷൻ ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയാണ് കുറേ പേർ പ്രേമബന്ധത്തിൽ ഏർപ്പെടും മറ്റ് ചിലർ ലൈംഗിക പരീക്ഷണങ്ങളിലൊക്കെയും ചെന്ന് ചേരുക സാധാരണമായിട്ടുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ മനസ്സിനും അഭിരുചിക്കും ഇണങ്ങുന്ന ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളതും വലിയ പ്രശ്നമാണ് ഓരോ യുവാവിനും യുവതിക്കും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സമ്പത്ത് സമൂഹത്തിലെ മാന്യത ഇതൊക്കെ നിശ്ചയിക്കുന്നത് മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ജീവിതത്തിന് അർത്ഥമില്ലായ്മ യുവജനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ദൈവാശ്രയ ബോധത്തോടും അതുമൂലം ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ ത്യാഗം ചെയ്യാനുള്ള കഴിവ് നിസ്വാർത്ഥത മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന നന്മ സമൂഹത്തിന് പ്രയോജനമായിട്ടുള്ള പ്രവർത്തികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുവാൻ വ്യക്തിയെ പരിശീലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തിത്വ വളർച്ചയുടെ പ്രത്യേക കാലഘട്ടത്തെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഒരുക്കത്തെക്കുറിച്ചും ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട് രണ്ടുതരം ഒരുക്കങ്ങളാണ് പ്രത്യക്ഷമായിട്ടുള്ളതും പരോക്ഷമായിട്ടുള്ളതും പരോക്ഷമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരുക്കമാണ് മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം വളർന്ന കുട്ടികളുടെ മേൽ വളരെയധികം സ്വാധീനം ചെലുത്താറുണ്ട് പരസ്പരമുള്ള ആദരവും കരുതലും സത്യസന്ധമായ പ്രവർത്തനങ്ങളും മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മനോഭാവം കുടുംബങ്ങളിലുണ്ടെങ്കിൽ അത് നിശ്ചയമായും കുട്ടികളുടെയും അവരുടെ വിവാഹത്തെയും സ്വാധീനിക്കാറുണ്ട് പരോക്ഷമായുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഭാഗത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ പ്രബോധനങ്ങൾ നൽകുകയാണ് ഈ സാഹചര്യത്തിൽ സഭയുടെയും വേദശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുടുംബത്തെയും വിവാഹ ജീവിതത്തെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് വിവാഹം ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് ഇത് വേർപിരിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ഇതിൻ്റെ ലക്ഷ്യം സന്താന ഉൽപ്പത്തിയും അതോടൊപ്പം തന്നെ കമ്പാനിയൻഷിപ്പ് കൂട്ടാളിത്തവും ആണ് മനുഷ്യനേകനായിരിക്കും ഒന്നല്ല എന്ന് ദൈവം കണ്ടു അതിനാൽ തക്കതുണയായിരിക്കാൻ സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണല്ലോ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രതയും വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്നവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതോടൊപ്പം തന്നെ ശാരീരികവും മാനസികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള വശങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുകയും അത് തക്കവണ്ണം അവരെ ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ആരോഗ്യകരമായി ലൈംഗികതയെ കാണുവാനുള്ള പരിശീലനവും ഈ സമയത്ത് അവർക്ക് ആവശ്യമായിരിക്കുന്നു കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ ഭാഗം ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് കുടുംബത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിലും വളരെയധികം മാറ്റങ്ങൾ ഇന്ന് വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള നിലയുള്ള മാറ്റങ്ങൾ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റൻത്തിൻ്റെ വളർച്ച ഇതൊക്കെയും കുടുംബ സംവിധാനത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലയളവാണ് ഈ സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന പരിശീലനം ഈ പുസ്തകം നൽകുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് ബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആശ്രയിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കേണ്ടത് കുടുംബജീവിതത്തിനാവശ്യമാണ് ഇതിന് വിപരീതമായി ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമിത ആശ്രയബോധം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അതിരു കടന്ന ഭരിക്കുവാനുള്ള ആഗ്രഹം തുടങ്ങിയ അനോ അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബ സന്തോഷത്തെ നഷ്ടപ്പെടുത്തും വൈകാരിക ഭാവങ്ങളുടെ പങ്കുവയ്ക്കൽ ആരോഗ്യമുള്ള കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ആഴമേറിയതാണ് ഭാര്യ ഭാര്യാഭർത്ത ബന്ധം അതുകൊണ്ട് തന്നെ ഉള്ളു തുറന്ന സംഭാഷണം കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വളരെയധികം ആവശ്യമാണ് പ്രത്യേക അഭിരുചികൾക്ക് സ്ഥാനം കൊടുക്കണം പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറാകണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജലിച്ച് വളർന്നവരായിരിക്കുന്നതുകൊണ്ട് വളരെയധികം വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത് കർത്താവ് നൽകുന്ന ഉപദേശമാണ് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുകയും വിശുദ്ധമത്തായ ഒരു ദിവസത്തിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇതായിരിക്കണം ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയുള്ള കൗൺസിലിങ്ങിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഭാഗത്ത് നൽകുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുകയും രോഗാവസ്ഥയിൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ വാല്യൂ ആണ് രോഗികൾക്കുള്ള കൗൺസിലിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായി അവരുടെ മാനസിക നിലവാരത്തെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നിസാരമെന്ന് കരുതാവുന്ന രോഗം പോലും വ്യക്തിയിൽ ഭയവും ആദ്യം ഒക്കെ വ ഉണ്ടാക്കാറുണ്ട് ശരീരത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് അതിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചികിത്സ നൽകുമ്പോൾ അവരുടെ മാനസിക നിലവാരം സമനിലയിൽ ആക്കിക്കൊണ്ടുവരുന്നതിനായിരിക്കണം രോഗികൾക്കുള്ള കൗൺസിലിങ്ങിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏകാന്തതയും വിരസതയും ശൂന്യതാ ബോധവും അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവവും മനോഭാവമൊക്കെയും നിരാശയും ഭയവും വെറുപ്പും വിദ്വേഷവും ഒക്കെ രോഗികളിലുണ്ടാക്കി എന്നിരിക്കാം ഈ വൈകാരിക ഭാവങ്ങളുടെ ഒരു ബഹിർസ്ഫുരണം സാധ്യമാക്കി തീർക്കുവാനും ഉള്ളു തുറന്ന് അവയെ പങ്കിടുവാനുമുള്ള ഒരു സാഹചര്യം രോഗിക്ക് ഒരുക്കി കൊടുക്കുന്നതിലായിരിക്കണം കൗൺസിലുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ രോഗികളെ സന്ദർശിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുന്ന സമയം രോഗിക്കേറ്റവും അനുയോജ്യമായിരിക്കണം രോഗിക്ക് ആശ്വാസവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്ന അനുയോജ്യമായ മാനസിക നിലവാരവും സന്ദർശകർക്കുണ്ടായിരിക്കണം സംഭാഷണത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധ ആവശ്യമാണ് സംഭാഷണം നടത്തുവാൻ ബുദ്ധിമുട്ടുള്ളവരെ നിർബന്ധിക്കരുത് ചില സന്ദർഭത്തിൽ സംഭാഷണത്തെക്കാൾ അനുയോജ്യം രോഗിയുടെ അടുത്ത് മൗനമായിരിക്കുന്നതായിരിക്കും സംഭാഷണം ആവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് തങ്ങളുടെ മനോവികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ അവസരം കൊടുക്കുക നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്നുള്ളതാണ് കൗൺസിലുടെ പ്രധാനപ്പെട്ട ചുമതല സംഭാഷണത്തിലും ചോദ്യങ്ങൾ ചോദിച്ച് രോഗിയെ പ്രയാസപ്പെടുത്തരുത് ആശുപത്രിയെയും ഡോക്ടറേയും കുറിച്ച് വിലയിരുത്തുവാനും ശ്രമിക്കരുത് ഇതോടൊപ്പം തന്നെ പലപ്പോഴും മറന്നുപോകുന്നൊരു കാര്യമാണ് രോഗിയുടെ കുടുംബാംഗങ്ങളെ കരുതുക എന്നുള്ളത് രോഗിയോടൊപ്പം തന്നെ പലവിധമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലും ആയിരിക്കും രോഗിയുടെ കുടുംബാംഗങ്ങൾ അതുകൊണ്ട് അവരുടെ യാതനയും വേദനയും അവരുടെ സംഘർഷങ്ങളുമൊക്കെയും പങ്കുവയ്ക്കാനുള്ള അവസരം കൂടി കൗൺസിലർ രോഗിയുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപരിയായിട്ട് രോഗിയെ ആത്മീകമായിട്ട് ശക്തിപ്പെടുത്തുക എന്നുള്ളത് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേക ലക്ഷ്യമാണ് ദൈവം നമ്മുടെ സങ്കേതം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ ഒന്നാം വാക്യം ഇത് രോഗിയിലുണ്ടാക്കുന്ന അനുഭവം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ആ നിലയിൽ രോഗി ഒരുക്കുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വാർദ്ധക്യത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടരാണ് വാർദ്ധക്യത്തിലുള്ളവർ വേണ്ടവിധം ശ്രദ്ധ ലഭിക്കാതെ ഏകാന്തതയിൽ കഴിക്കുന്നവർ കഴിയുന്നവരായിരിക്കാം ഇങ്ങനെയുള്ളവർ വാർദ്ധക്യത്തെ സന്തോഷകരമാക്കുന്നതിനുള്ള മാർഗങ്ങളും ഈ പുസ്തകം നിർദ്ദേശിക്കുന്നുണ്ട് വളരെ തിരക്ക് പിടിച്ച ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രകൃതക്കാരാണെങ്കിൽ അവർക്ക് വളരെയധികം ഏകാന്തതയും നിരാശയും ഒക്കെയും ഉണ്ടാകും ആഡംബരത്തിലും അതേപോലെ തന്നെ മറ്റ് എല്ല്പ്പോഴും സ്നേഹാദരവുകളൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം ഒറ്റപ്പടിയിൽ ഈ സാഹചര്യത്തിൽ നേരിടുവാനായിട്ട് സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാറി വന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തെ നേരിടുവാൻതൊക്കെ വണ്ണം അവരെ സഹായിക്കുകയും അവർക്ക് പങ്കുവെക്കാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് കൗൺസിലറുടെ പ്രത്യേകമായിട്ടുള്ള ചുമതലയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ സന്തോഷകരമായിട്ട് ജീവിതത്തെ മാറ്റുവാൻ വേണ്ടി ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കടപ്പാടുകൾ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണം അവർക്ക് ആവശ്യമായിരിക്കുന്ന കൂട്ടായ്മ ഫെലോഷിപ്പ് ഏകാന്ത മധത്തിൽ എത്തിച്ചു കൊടുക്കുവാന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗം പ്രതിപാദിക്കുന്നത് പ്രശ്നങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചാണ് അതായത് അബോധ മനസ്സിൻ്റെ സ്വയം പ്രതിരോധ നിരകൾ അതായത് അൺകോൺഷ്യസ് സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് മനുഷ്യന് മാനസിക പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ വരുമ്പോൾ അവൻ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ഈ ഭാഗം പറയുന്നത് സാധാരണയായിട്ട് മനസ്സ് ചില കുറുക്കോഴികൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും അത് വീണ്ടെടുക്കുവാൻ വേണ്ടി മനസ്സ് തന്നെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ ഡിഫൻസ് മെക്കാനിസം ഉദാഹരണമായിട്ട് ചിലതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യായീകരണം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക തൻ്റെ പരാജയങ്ങൾ യുക്തിപൂർവമായിട്ട് വിശദീകരിക്കുവാൻ വേണ്ടി മനസ്സ് ശ്രമിക്കുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുകയല്ല യുക്തിപൂർവമായിട്ട് തൻ്റെ പരാജയങ്ങളെ എടുത്തു കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പ്രശ്നസന്ധികൾ എടുത്തു കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇത് മറ്റു ചിലർ കാണിക്കുന്നത് പ്രൊജക്ഷനാണ് തനിക്കുണ്ടാകുന്ന വൈകാരിക ഭാഗങ്ങൾ മറ്റ് വ്യക്തികളിലേക്ക് അവർ പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും മറ്റു ചിലർ റിപ്രഷൻ നിഗ്രഹം എന്ന് പറയുന്ന ഡിഫൻസാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ദുഃഖമോ നിരാശയോ പരാജയമോ ഉണ്ടാക്കിയ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ ഓർമ്മയിൽ നിന്നും തള്ളിക്കളയുന്നതാണിത് ബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിലേക്ക് പോകുന്നു മറ്റു ചില ആളുകൾ പകൽക്കിനാവുകൾ കണ്ടുകൊണ്ടിരിക്കും വിരസതയും ശൂന്യതയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സന്ദർഭങ്ങളും മറക്കുന്നതിന് വേണ്ടി അതല്ലാത്ത സുഖകരമായ മറ്റൊരവസ്ഥയെക്കുറിച്ച് പകൽക്കിനാവ് കാണുകയാണ് മറ്റേ ചില ആളുകൾ സ്ഥാനം മാറി പ്രതികരിക്കാറുണ്ട് വ്യക്തികളോടോ സന്ദർഭങ്ങളോടോ പ്രകടിപ്പിക്കേണ്ട വൈകാരിക ഭാഗങ്ങൾ അവരോട് നേരെ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റ് വ്യക്തികളുടെ അടി അടുത്തേക്ക് അതിനെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇത് ഡിസ്പ്ലേസ്മെൻറിൽ കൂടെ നടക്കുന്നത് മറ്റു ചിലർ സബ്ലിമേഷനാണ് ഉദാത്തീകരണം നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്ന വൈകാരിക അനുഭവങ്ങളെ ക്രിയേറ്റീവായ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് വേറെ ചിലർ ആണ് ചെയ്യുന്നത് ബാല്യത്തിലേക്ക് തിരിയുക എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുഖപ്രദമായിട്ടുള്ള കഴിഞ്ഞ കാലത്തേക്ക് മനസ്സ് ഇറങ്ങിപ്പോവുകയാണ് ഇന്നത്തെ അവസ്ഥയിൽ നിന്നും പ്രത്യേകമായിട്ട് ബാല്യകാലങ്ങളിലേക്കോ അതുപോലെയുള്ള സുഖകരമായ കാലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് മനുഷ്യൻ ശ്രമിക്കും ഈ പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സ് ചെയ്യുന്ന ചില ഡിഫൻസ് മെക്കാനിസമാണ് ഇവയെ പറ്റി വ്യക്തികൾ ബോധവാന്മാരായിരിക്കുകയില്ല അതുകൊണ്ട് കൗൺസിലിങ്ങിൽ ഇത്തരമുള്ള ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചും ക്ലയൻറ്റിനെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അടുത്ത ഭാഗം മരണഭീതിയിൽ കഴിയുന്നവരെ കൗൺസിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ മരണത്തെ ഒടുക്കത്തെ ശത്രുവായിട്ട് കാണുന്നുണ്ട് മരണം നിദ്ര പോലെ വിശ്വാസിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തവ വിശ്വാസത്തിൻ്റെ കാതലാണ് ഈ പഠിപ്പിക്കൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും മരണത്തിലേക്ക് കടക്കുന്നവരെ കൈപിടിച്ച് കയറ്റി യാത്ര കയക്കുന്നതും മരണത്തിൽ കൂടി വേർപെടുന്നവർ സമാധാനത്തോടെ ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞ് കടന്നു പോകുന്നതും അത്ര എളുപ്പമല്ല ഒരുവൻ്റെ അറിവും ചിന്തയും വ്യക്തിയും എല്ലാം പതറിപ്പോകുന്ന അവസരമാണ് ഇത് പെട്ടെന്ന് മരണം സംഭവിക്കാതെ രോഗത്തിലായി പതുക്കെ പതുക്കെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവരെ മരണത്തിനു വേണ്ടി ഒരുക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ് പോൾ പോൾട്ടോണറിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് അവർ മിഷൻ ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ലീവ് ആൻഡ് ഡൈ മനുഷ്യർ ജീവിക്കാനും മരിക്കുവാനും അവരെ ഒരുക്കുക സഹായിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് മരണകരമായ രോഗത്തിൽ കൂടെ കടന്നു പോകർക്കും പോകുന്നവർക്കുണ്ടാകുന്ന വിവിധ പ്രതികരണങ്ങളെക്കുറിച്ച് എലിസബെത്ത് കൂബ്ലർ റോസ് പഠനം നടത്തിയിട്ടുണ്ട് അവരുടെ പുസ്തകം ഓൺ ഡെത്ത് ആൻഡ് ഡൈ ഈ വിഷയം വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് മരണത്തിലേക്ക് കടന്നു പോകുന്നവർ കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അവർ പറയുന്നു ആദ്യത്തേത് നിഷേധമാണ് താൻ മരിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം പെട്ടെന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല രണ്ടാമത്തേത് എല്ലാവരോടും വിദ്വേഷമാണ് ചില സന്ദർഭത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ചികിത്സിക്കുന്നവരോടൊക്കെ രോഗി വിദ്വേഷം പ്രകടിപ്പിച്ചെന്നിരിക്കാം മൂന്നാമത് വിലവേശലാണ് വിദ്വേഷം ശമിച്ചു കഴിയുമ്പോൾ ജീവന് വേണ്ടി വിലപേശുവാനായിട്ട് തുടങ്ങും വീണ്ടും ജീവിതം ദൈവം തരികയാണെങ്കിൽ നന്നായിട്ട് ജീവിച്ചു കൊള്ളാം ദരിദ്രരെ നോക്കിക്കൊള്ളാം ഇങ്ങനെ പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് നാല് നിരാശയാണ് വിലവേശൽ കൊണ്ട് നിവൃത്തിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ പെട്ടെന്ന് നിരാശയിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തേത് കണക്ക് തീർക്കലും അവസാനത്തെ ആഗ്രഹ പ്രകടനങ്ങളുമാണ് നിരാശയിൽ നാൾ വ്യക്തി കഴിഞ്ഞുവെന്ന് വരികയില്ല പതുക്കെ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ തയ്യാറാകും ആ സാഹചര്യത്തിൽ മരണത്തിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം ആരംഭിക്കുകയാണ് ആറാമത്തെ സ്റ്റേജ് യാഥാർത്ഥ്യം പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നു മാനസികമായിട്ട് മരണത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് ഒരുങ്ങുന്നു പ്രക്ഷുബ്ധമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും കുറെ കൂടി അവർ ശാന്തതയിലേക്ക് വരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് നടക്കണം എന്നില്ല എന്നിരുന്നാലും മരണത്തെ നേരിടുവാനുള്ള ശക്തി ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇതിനോടൊപ്പം മരണത്തിലേക്ക് കടന്നു പോകുന്നവരെ അതിനായിട്ട് വിശ്വാസത്തോടു കൂടി ഒരുക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ കൗൺസിലറുടെ ചുമതലയാണ് ഇതേപോലെ തന്നെയാണ് മരണ വേർപാടിൽ കഴിയുന്നവർക്കും വാങ്ങിപ്പോയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി സാധാരണയായിട്ട് നാം അവലംബിക്കുന്ന മാർഗം മനഃശാസ്ത്രപരമായിട്ട് അടിസ്ഥാനരഹിതമാണ് എന്നാണ് തോന്നുന്നത് പലപ്പോഴും അവരുടെ വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നതിന് നാം സമ്മതിക്കാറില്ല കരയേണ്ട സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ട് ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ളതല്ല ദുഃഖം അനുഭവിക്കുന്നവർ അത് ശരിക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് അവസരം കൊടുക്കണം അങ്ങനെ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി വേഗത്തിൽ അവർക്ക് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് സാധിക്കും വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരും പല ഘട്ടങ്ങൾ തരണം ചെയ്താണ് മനസ്സിൻ്റെ സമതല വീണ്ടെടുക്കുന്നത് ആദ്യത്തെ പ്രതികരണം ആഘാതമാണ് പെട്ടെന്ന് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരാഘാതം വ്യക്തിക്കുണ്ടാകും രണ്ടാമത്തെ പ്രതികരണം നിഷേധമാണ് യാഥാർത്ഥ്യം അംഗീകരിക്കുവാനുള്ള പ്രയാസം കൊണ്ട് അതിനെ നിഷേധിച്ചെന്നിരിക്കാം മൂന്നാമത് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ദൈവത്തോടും ബന്ധുമിത്രാദികളോടും ചികിത്സ വെച്ചവരോടൊക്കെ ദേഷ്യപ്പെടാനിടയുണ്ട് അതോടൊപ്പം തന്നെ മരിച്ചു പോയവരോടുള്ള കടപ്പാടുകൾ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കാതെ വരും വന്നതിന് ഓർത്ത് വേദന ഇരിക്കാം നാലാമത്തെ പ്രതികരണം വിഡ്രോവലാണ് പിൻവാങ്ങൽ ചിലരെങ്കിലും സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഏകാന്തതയിലായി നിരാശയിലേക്ക് വീഴുന്നത് കാണാറുണ്ട് അഞ്ച് കതാറിസസ് ആണ് ഉള്ളിലെ ദുഃഖം മുഴുവൻ പുറത്തേക്കൊഴുകുന്ന പ്രക്രിയയാണ് ഒരു രീതിയിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വികാരങ്ങൾ കരച്ചിൽ കൂടെ അത് അണപൊട്ടി ഒഴുകുവാൻ അനുവദിക്കുകയാണ് ആവശ്യം അറാമത് ഓർമ്മ പുതുക്കലാണ് വേർപെട്ടയാൾ ഉപയോഗിച്ച മുറി കിടക്ക മറ്റ് സാധനങ്ങൾ ഒക്കെ കാണുമ്പോൾ പഴയ പല 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 കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും അത് എടുത്തു പറഞ്ഞ് ദുഃഖിക്കുവാൻ അവരെ അനുവദിക്കുന്നതാണ് കൂടുതൽ നൽക നല്ലത് കൂടുതൽ അത് പ്രകടിപ്പിക്കുമ്പോൾ വളരെ വേഗത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കും ഏഴാമത് യാഥാർത്ഥ്യം അംഗീകരിക്കലും പുതിയ ക്രമീകരണങ്ങളും വേർപെട്ട വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറ്റ് ആളുകൾ അത് ക്രമീകരിക്കുന്നു വീടിൻ്റെ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമമായിട്ട് പോകുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് വേർപാടിൻ്റെ ദുഃഖം എത്ര ദുസ്സഹമാണെങ്കിലും അതിനെ നേരിടുവാനുള്ള ശക്തി ദൈവം മനുഷ്യർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിട്ടുള്ള ഈ ശക്തിയെ തട്ടി ഉണർത്തി തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ കൗൺസിലുടെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ധർമ്മം